അപ്പോൾ ന്യൂട്ടല ഉണ്ടാക്കാൻ വേണ്ടത് ആദ്യം വേണ്ടത് കടലയാണ്. നമ്മുടെ ചുവന്ന കടലയാണ് ഇതിനായി യൂസ് ചെയ്യുന്നത്. ഇനി കടല വറുത്തെടുക്കാം. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലോണം ഇളക്കി കൊടുക്കുക. കടലയുടെ പുറമേയുള്ള നിറം മാറുന്നത് വരെ ഒന്ന് വറുത്തെടുത്താൽ മതി. വല്ലാതെ ബ്രൗൺ ആവണ്ട, ഒന്ന് ജസ്റ്റ് ഒരു കളർ മാറുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ വറുത്ത് വെച്ച കടല ഇനി നമുക്ക് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ അതിലിട്ട് പഞ്ചസാര ആഡ് ചെയ്യണം. 2 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് പഞ്ചസാര എന്ന റേഷ്യോയിലാണിത് എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയും കടലയും പൊടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ 1 കപ്പ് കടല കൊണ്ടാണ് ഉണ്ടാക്കണമെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് കടല എടുത്തുകൊണ്ട് ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്യണത്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് കൊക്കോ പൗഡർ ആണ്. നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് കൊക്കോ പൗഡർ ആണെങ്കിൽ 4 ടേബിൾ സ്പൂണും ലൈറ്റ് കൊക്കോ പൗഡർ ആണെങ്കിൽ 8 ടേബിൾ സ്പൂണുമാണ് എടുക്കേണ്ടത്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഒഴിച്ചത്. അത് കഴിഞ്ഞിട്ട് 1/2 കപ്പ് ഓയിലാണ് ഒഴിക്കേണ്ടത്. എല്ലാം ഫുള്ളായിട്ട് ഒഴിക്കേണ്ടതില്ല, കുറേശ്ശെ കുറേശ്ശായിട്ട് ഒഴിച്ചെടുത്താൽ മതി. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാത്രം ഒഴിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ അരക്കുക. അപ്പോൾ നമ്മുടെ ന്യൂട്ടല ഇവിടെ അടിച്ച് വെച്ചിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കടയിൽ നിന്നും വാങ്ങിക്കുന്ന അതേ ഒരു തിക്നെസ്സിൽ തന്നെ കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുക. സേവ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ അത് ഒരുപാട് കാലം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. നല്ല നനഞ്ഞ കയ്യിലോണ്ടൊന്നും ഉപയോഗിക്കരുത്. ഈ ന്യൂട്ടല നമുക്ക് ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല രസമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സൂപ്പർ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുഞ്ഞ് വലിയ അടിച്ചാണ്ടേ. ബൈ.